യുഎയുടെ ക്യാപിറ്റലായ അബുദാബിയിലെ വെസ്റ്റേൺ റീജിയനിൽപ്പെട്ട ഒരു കടൽ തീരപ്രദേശം, ഒരു കോസ്റ്റൽ വില്ലേജാണ് മിർഫ എന്ന് പറയുന്നത്. ഒരു പുരാതന കാലത്തെ ഫിഷിംഗ് വില്ലേജ് കൂടിയാണ് മിർഫ. അവിടത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അബുദാബിയിൽ നിന്നും സൗദിയിലേക്ക് കണക്ട് ചെയ്യുന്ന E11 ഇന്റർനാഷണൽ ഹൈവേ, ആ റോഡിലൂടെ നമ്മൾ മിർഫയിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇത്. റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് മരുഭൂമിയാണെങ്കിൽ കൂടി നമ്മളൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. റോഡിൻ്റെ ഇരുവശത്ത് നിൽക്കുന്ന പനകളും പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വെള്ളക്കെട്ട്, എന്താ പറയുക, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു കിലോമീറ്ററോളം പരന്ന് കിടക്കുന്ന മരുഭൂമിയിൽ ഒരു ഭാഗത്തായിട്ട് കുറച്ച് വെള്ളം കാണാമെന്ന് പറയുമ്പം ശരിക്കും ഏതൊരു മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഒരു സൈഡിൽ മാത്രം കുറച്ച് പച്ചപ്പ്, ഒരു സൈഡിൽ മാത്രം കുറച്ച് വെള്ളം, എനിക്ക് തന്നെ കണ്ടപ്പം ഭയങ്കര അതിശയം തോന്നി. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പിന്നെ മറ്റൊരു മനോഹരമായ കാഴ്ച ഇതാണ്, സാൻഡ്യൂൺസിൻ്റെ ഫോസൽ റോക്ക്. ശരിക്കും ഭയങ്കര അത്ഭുതം തന്നെയാണ് ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പം റോഡിൻ്റെ ഇടതുവശത്തായിട്ട് എത്തിഹാദ് റെയിലിൻ്റെ ഭാഗങ്ങളാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മൾ ശരിക്കും ഒരു സ്ഥലത്തേക്ക് നമ്മൾ നിശ്ചയിച്ചിട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണുന്നതിനേക്കാളും ഒരുപക്ഷെ മനോഹരമായിരിക്കും നമ്മൾ അവിടത്തേക്ക് പോകുന്ന വഴിക്കുള്ള റോഡിൻ്റെ ഇരുവശത്തുള്ള കാഴ്ചകൾ. മെയിൻ ഹൈവേയിൽ നിന്ന് നമ്മൾ എക്സിറ്റ് എടുത്തപ്പോഴത്തേക്കും കണ്ട കാഴ്ച ഉണ്ടല്ലോ, റോഡിൻ്റെ ഇരുവശത്തായിട്ട് നിറയെ മരങ്ങൾ, ഒരു കാട് പോലെ ഉണ്ടാക്കിയേക്കാണ്. എത്രയൊക്കെ ഡെവലപ്മെൻ്റ് വന്നാലും എന്തൊക്കെ കെട്ടിടങ്ങൾ വന്നാലും ഇവർക്ക് പ്രകൃതിയോടുള്ള സ്നേഹം നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. എന്തോരം മരങ്ങളാണ് വെച്ചു പിടിപ്പിച്ചിരിക്കുന്നതെന്നുള്ളത്. മിർഫയിലെ മാൻമേഡ് ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിച്ച മറ്റൊരു മനോഹരമായ ഒരു കാഴ്ചയാണിത്. മരുഭൂമിയിൽ കുറ്റിച്ചെടികളും കുറച്ച് വെള്ളവും ഒക്കെ കിടക്കണ നല്ലൊരു സ്ഥലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിർഫയിലേക്ക് പോകുന്നവർ ഒരിക്കലും ഈ ഒരു കാഴ്ച മിസ്സ് ചെയ്യരുത്. ഇതൊക്കെ പ്രകൃതി അനുഗ്രഹിച്ച് തന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഒരു ഡെസേർട്ടിലുള്ള വെള്ളക്കെട്ട് കണ്ടോ ഇത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഭംഗിയെന്ന് അറിയിക്കാണോണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ചുറ്റിലും ഡെസേർട്ടാണ്. അപ്പോൾ ഈ ഡെസേർട്ടിൻ്റെ സെൻട്രലായിട്ടാണ് ഇതുപോലൊരു വെള്ളക്കെട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയറുന്നിടത്ത് ആഴൊന്നുമില്ല, പക്ഷെ കുറച്ച് അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാൻ പറ്റില്ല, കാരണം അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയൊന്നുമില്ല. എൻ്റെ പിന്നിൽ കാണുന്നത് ഇത് സോൾട്ടാണ്. ഇതിൻ്റെ പിന്നിൽ ഇതാണ്, ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് സോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ചുറ്റിലും മരുഭൂമിയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ഇത് കണ്ടോ, ഫുള്ള് സാൻഡ്യൂൺസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ കാർ പാർക്കിങ്ങുള്ള സ്പേസൊന്നുമില്ല, സെഡാൻ ടൈപ്പ് വണ്ടി വരും ഇവിടെ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. ഇവിടുത്തെ ഡ്യൂൺസിൻ്റെ ഒക്കെ പ്രത്യേകതകൾ ഉണ്ടോ, പലതരം കളറായിട്ടാണുള്ളത്. ഒരേ സ്ഥലത്ത് തന്നെ വെള്ളയും ബ്രൗണും ഒരു റെഡിഷും ഒക്കെ ആയിട്ടുള്ള നല്ല രസമുള്ള ഡ്യൂൺസാണ് ഈ കാണുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്തായിട്ട് നമ്മൾ പോകാൻ പോണത് മിർഫയിലെ ഒരു മാൻമേഡ് ഫോറസ്റ്റിലേക്കാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.